എന്തുകൊണ്ടാണ് നിങ്ങൾ NDA-ക്ക് ഒരു സീറ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പേ ക്ലാസ്സിൽ കയറാത്ത ചില പ്രേക്ഷകരാണ്, പണ്ട് ക്ലാസ്സിൽ കയറാത്ത പ്രേക്ഷകർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സൂറത്തിൽ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ നിലേഷ് കുംബാനി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പത്രിക പിൻവലിച്ചതോടുകൂടി അവിടെ ജയിച്ച കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് സൂറത്തിൽ എതിരില്ലാതെ ഒരു NDA സ്ഥാനം തെരഞ്ഞെടുക്കപ്പെട്ടതാണ് NDA-യുടെ ഒന്ന് എന്ന് കാണിക്കുന്നു. അപ്പോൾ 543 കണക്കിലേക്ക് വരുമ്പോൾ അത് ഒന്ന് അവിടെ എന്തായാലും വരണമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തിൻ്റെ ചങ്കിടിപ്പ്, രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ നെഞ്ചിടിപ്പ് അതിൻ്റെ പരമാവധിയിലേക്ക് ഉയരുന്ന സമയമാണ്. സമയം ഇപ്പോൾ 6:21. ഇനിയിപ്പോൾ ഒന്നര മണിക്കൂർ മാത്രമാണ് പോളിംഗ് ബൂത്തുകളിൽ അല്ലെങ്കിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ EVM എടുക്കാൻ പോകുന്നത്. നമ്മൾ നേരെ വടകരയിലേക്ക് പോകുന്നു. വടകരയിൽ മിഥില ബാലനാണ്. മിഥില, വടകര എന്ന് പറയുന്നത് വോട്ടെണ്ണൽ മാത്രമല്ല, വോട്ടെണ്ണി കഴിയുമ്പോഴും അവിടെ ചില ആശങ്കകളൊക്കെ ഉണ്ട്. അത് പോട്ടെ, അവിടെ ഒന്നും സംഭവിക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഒന്നും അവിടെ കാര്യങ്ങൾ സമാധാനപൂർവ്വമായി പുരോഗമിക്കുമെന്ന് നമുക്ക് കരുതാം. വടകരയിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? കാര്യങ്ങൾ സെറ്റല്ലേ? മിഥില, തീർച്ചയായും ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പറഞ്ഞതുപോലെ തന്നെ സമാധാനപരമായി തന്നെ ഈ കൗണ്ടിങ്ങിന് ശേഷവും സമാധാനപരമായി തന്നെ വടകരയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. സമാധാന പ്രശ്നം അവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യമാണ്. MR അജിത്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട്. ഇനി വടകരയുടെ ഒരു രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപും ഈ പോളിംഗിന് ശേഷവും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം, വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു മണ്ഡലം. അത് സ്ഥാനാർത്ഥി ഇങ്ങോട്ട് എത്തിയത് മുതൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു മണ്ഡലം. കേരളത്തിനെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലം. നിലവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തലശ്ശേരി മാത്രമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മാത്രമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ലീഡുണ്ടായിരുന്നത്. അത് 11,469 ആ ലീഡ്. മറ്റിടങ്ങളിലെല്ലാം തന്നെ LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം UDF ആയിരുന്നു വലിയ രീതിയിൽ ലീഡ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇത്തവണയും അവർ പ്രതീക്ഷ വെക്കുന്നത്, UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെക്കുന്നത്, തലശ്ശേരി ഒഴികെയുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ, 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച രീതിയിൽ ഭൂരിപക്ഷം ലഭിക്കും എന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലം, 38% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ LDFനെ അനുകൂലിച്ച ഒരു വിജയ കണക്കാണ് ഇവിടെ നിന്നും പറയാനുള്ളത്. തലശ്ശേരി മാത്രമായിരുന്നു, ക്ഷമിക്കണം, വടകര മാത്രമായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളം ലീഡുണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ ലീഡ് നമുക്കറിയാം, RMPIന്റെ KK രമ MLA 7491 വോട്ടിൻ്റെ ഒരു ലീഡായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ LDF ആണ് ലീഡ് ചെയ്തത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഒരു പ്രതീക്ഷ എന്നത് കഴിഞ്ഞ തവണ 84,663 വോട്ടിനാണ് K മുരളീധരൻ ഇവിടെ നിന്നും ജയിച്ചത്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അവർ വെക്കുന്ന ഒരു പ്രതീക്ഷ 50,000 മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇടതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 25,000 മുകളിൽ അവരും പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇടത് വലത് മുന്നണികൾ ശക്തമായ മത്സരം നടന്ന് നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ടമിറങ്ങിയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമിറങ്ങിയുള്ള മത്സരമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ആ ആളുകളെല്ലാം തന്നെ വോട്ടാകും എന്ന പ്രതീക്ഷയിൽ അവസാന നിമിഷവും നമ്മൾ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം തേടിയപ്പോൾ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് KK ശൈലജ. എന്തായാലും വടകര തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മാത്രമല്ല അതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ ചർച്ചയാവുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ, ജോലി കൂടും. ADGP അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വടകരയിൽ അങ്ങനത്തെ ഒരു ആശങ്ക കൂടി ഉണ്ടല്ലേ? ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ.